വാർത്തകളിലേക്ക് വിശദമായി. മൂവാറ്റുപുഴയിൽ ഹൈടെൻഷൻ ലൈന് താഴെയുള്ള വാഴക്കൃഷി ഒരു ദയയുമില്ലാതെ വെട്ടിനശിപ്പിച്ച് KSEB. കുലച്ചു നിന്ന വാഴകളാണ് ഒരറിയിപ്പുമില്ലാതെ വെട്ടിനശിപ്പിച്ചത്. തോമസ് എന്ന വാഴ കർഷകനുണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണ് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്? വെട്ടിയിടുകയാണെന്ന് പറയുന്നു ചെയ്തിട്ടില്ല. നോട്ടീസ് ഒന്നും കിട്ടിയില്ല. എപ്പോഴാണ് ഈ സംഭവം അറിഞ്ഞത്? സംഭവം അറിഞ്ഞത് ഇന്നലെ. നമ്മള് ഞാൻ ഇവിടെ വന്നു പോയതാ. ഒരു രണ്ടു മണി മൂന്നു മണി ആയപ്പോഴും എത്രത്തോളം വാഴകൾ പോയിട്ടുണ്ട്? 406 വാഴകളുണ്ട്. ഇത് എത്ര വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്? ഇത് സ്ഥിരമായിട്ട് കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. കാരണവന്മാരായിട്ട് ഇങ്ങനെ ഞാനും ആണെങ്കിൽ ഇപ്പൊ 50 വർഷത്തിൽ കൂടായി നമ്മൾ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് കാരണവന്മാരായിട്ട് തന്നെ കൃഷി ചെയ്തോണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പം ഏകദേശം കൊലക്കേറായ വാഴകളല്ലേ? കൊലച്ചു. ആ അതുകൊണ്ട് 250 വാഴ കൊലച്ചതാ. ബാക്കി ബാക്കി കൊള്ളു കുറയ്ക്കാം. കുറച്ച് ഒന്ന് വിളഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് വെട്ടി വിൽക്കാനുണ്ട്. പിന്നെ പോരെ, ഒരു മാസം വേണ്ടാത്തതുകൊണ്ട് ഒക്കെ ഉണ്ട്. ഉദ്യോഗസ്ഥനെ എന്നെ പറഞ്ഞു, അവര് ഒന്ന് പറഞ്ഞു നമ്മളിത് കൈ കണ്ടിച്ചാൽ ഞാനെ ഒന്ന് മുന്നറിയിപ്പ് വന്നാൽ മതിയായിരുന്നോ? എന്നാൽ ചെയ്തേനെ. ന്യൂസ് 18 വാർത്ത നൽകി 1 മണിക്കൂറിനകം വിഷയത്തിൽ ഇടപെട്ടു മന്ത്രിമാർ. വിഷയം ഗൗരവമുള്ളതാണെന്നും അറിയിപ്പില്ലാതെ വാഴകൾ വെട്ടിനിരത്തിയത് ന്യായീകരിക്കാവുന്നതല്ലെന്നും കൃഷിമന്ത്രി P.പ്രസാദ് പറഞ്ഞു. ഏത് കാലമായാലും ഇങ്ങനെ ഈ കാണിക്കുന്നത് കൃഷി നശിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. അതിനെ വേറെ ഒരു വാക്കുകൊണ്ടും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുകയില്ല. ഹൈടെൻഷൻ ലൈന്റെ താഴെയാണെങ്കിൽ വാഴ കൃഷി നടത്തുമ്പോൾ തന്നെ അവർക്ക് അത് തടസ്സപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് വേണ്ടത്. കുലച്ചു നിൽക്കുന്ന വാഴ വെട്ടി നശിപ്പിച്ചിട്ട് ഇത് ഇതിന്റെ ഭാഗമാണ് എന്ന് പറയുന്നതിനോട് എന്തോ എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ആ പ്രശ്നമുണ്ടാവും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വകുപ്പ് അതിൻ്റെതായ നടപടി സ്വീകരിക്കേണ്ടതാണ്. അവിടെ കൃഷി നടക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ അല്ല ഒരു വാഴ കുലയ്ക്കുന്നതും അത് വെട്ടാടാവുന്ന തരത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഈ അവസരത്തിലായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. വാഴ എത്രമാത്രം ഉയർന്നു വരും എന്നെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അപകട സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കൃഷി തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു. അതിന് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവർക്ക് അവരുടെയൊക്കെ ശ്രദ്ധയിലത് കൊണ്ടുവരാമായിരുന്നു. ഒരു കർഷകന്റെ അധ്വാനം അവന്റെ എല്ലാ അർത്ഥത്തിലും അവൻ അതിനകത്തേക്ക് മുടക്കിയ കാര്യമുണ്ട്. അതെല്ലാം ചെലവഴിച്ചിട്ട് അതിൽ നിന്നൊരു പ്രയത്നത്തിന്റെ ഫലം കൊയ്യാനിരിക്കുന്ന ഒരവസരത്തിൽ അത് മുച്ചൂടും നശിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. ഗൗരവതരമായി ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ കൃത്യമായ എന്നവണ്ണമുള്ള പരിശോധന നടത്തും. ആ കർഷകൻ അല്ലെ ഒരു കർഷകനും ഇങ്ങനെ ഒരിക്കലും അനുഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഗൗരവതരമായി തന്നെയാണ് കൃഷിവകുപ്പ് അതിനെ കാണുന്നത്. സംഭവം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും അന്വേഷണത്തിന് ട്രാൻസ്മിഷൻ ഡയറക്ടറെ നിയോഗിച്ചുവെന്നും വൈദ്യുതി മന്ത്രി K.കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വളരെ ഗൗരവമായി തന്നെ അത് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ കൃഷിവകുപ്പ് മന്ത്രി അതിൽ ഇടപെട്ടിട്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അവിടെ നിന്നുള്ള റിപ്പോർട്ട് കിട്ടിയാൽ രണ്ടും കൂടി അന്വേഷിച്ച് വേണ്ട നടപടി ഉണ്ടാവും. അന്വേഷിക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരുടെ ഒരു വർഷം എന്താണെന്നാൽ ഈ ലൈനിൽ പൊട്ടുന്നു എന്നുള്ളതാണെന്നാണ് പറയുന്നത്. ഇവര് അദ്ദേഹത്തിനോട് സംസാരിച്ച ശേഷമാണ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടറോട് കൃത്യമായി അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അന്വേഷണം വരുമല്ലോ, അപ്പൊ അത് രണ്ടും കൂടി നോക്കിയിട്ട് എന്താ നടപടി വേണ്ടത് ചെയ്യും. കൃഷി താഴെ കൃഷി ചെയ്യാനുള്ള ഒരു അനുമതിയുണ്ട്, ലൈനിൽ മുട്ടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉണ്ടാവും തീർച്ചയായിട്ടും, അനീതിയാണ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. മൂവാറ്റുപുഴയിൽ കുളിക്കാനിറങ്ങിയ ഒരു കുടുംബത്തിലെ 3 പേർ മുങ്ങി മരിച്ചു. കോട്ടയം വെള്ളൂർ ചെറുകരയിലാണ് 3 പേർ അപകടത്തിൽപ്പെട്ടത്. അരയൻകാവ് സ്വദേശികളായ ജിസ്മോൾ, അലോഷി, ജോൺസൺ എന്നിവരാണ് മരിച്ചത്. അരയൻകാവ് സ്വദേശി ജോൺസണും സഹോദരങ്ങളും അവരുടെ മക്കളും രാവിലെയാണ് മൂവാറ്റുപുഴ ആറിൽ കുളിക്കാനിറങ്ങിയത്. ചെറുകര പാലത്തിന് സമീപമായിരുന്നു അപകടം. കനത്ത ഒഴുക്കുണ്ടായിരുന്ന സ്ഥലത്താണ് 9 പേരടങ്ങുന്ന സംഘം കുളിക്കാനിറങ്ങിയത്. ഇവരിൽ 3 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മറ്റുള്ളവരെ നാട്ടുകാർ ഇടപെട്ട് രക്ഷപ്പെടുത്തി. ഒഴുക്കിൽപ്പെട്ടവർക്ക് വേണ്ടി നാട്ടുകാരും വെള്ളൂരിൽ നിന്നുള്ള പോലീസ് സംഘവും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ചേർന്നാണ് സ്ഥലത്ത് തിരച്ചിൽ നടത്തിയത്. ഉച്ചയോടെ 3 പേരുടെയും മൃതദേഹം കണ്ടെത്തി. അരയൻകാവ് സ്വദേശി ജോൺസൺ, ജോൺസന്റെ സഹോദരി പുത്രി അലോഷി, സഹോദരന്റെ മകൾ ജിസ്മോൾ എന്നിവരാണ് മരിച്ചത്. ജിസ്മോൾ ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്ന് അലോഷിയും ജോൺസണും രക്ഷിക്കാൻ വെള്ളത്തിലിറങ്ങുകയായിരുന്നു. അരയൻകാവ് സ്വദേശികളായ ബന്ധുക്കൾ വിദേശത്തു നിന്നെത്തിയതിനെ തുടർന്നാണ് സ്ഥലത്ത് കുളിക്കാനിറങ്ങിയത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. വാളയാർ ഡാമിൽ കുളിക്കാനിറങ്ങിയ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തമിഴ്നാട് സ്വദേശികളായ ഷൺമുഖം, തിരുപ്പതി എന്നിവരാണ് മരിച്ചത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന ഭാഗത്താണ് സംഭവമുണ്ടായത്. പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
ഇടുക്കി നെടുങ്കണ്ടത്ത് വിദ്യാർത്ഥികളെ ജലാശയത്തിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. തൂവൽ വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ജലാശയത്തിലാണ് ഡിഗ്രി വിദ്യാർത്ഥിയെയും പ്ലസ് വൺ വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാൽവഴുതി അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. നെടുങ്കണ്ടം താന്നിമൂട് കുന്നപ്പള്ളിയിൽ സെബിൻ സജി, പാമ്പാടുംപാറ ആദിയാർപുരം കുന്നത്തിലെ കുന്നത്തുമല അഖില എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇരുവരും തൂവൽ വെള്ളച്ചാട്ടം കാണുവാനായി എത്തിയത്. വൈകുന്നേരമായിട്ടും പെൺകുട്ടി തിരികെ എത്താതിരുന്നതിനാലാണ് ബന്ധുക്കൾ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകിയത്. ഗണപതിക്കെതിരായ മിത്ത് വിവാദത്തിൽ നിയമ നടപടി കടുപ്പിക്കാൻ NSS. ഷംസീറിന്റെ പരാമർശത്തിൽ കോടതിയെ സമീപിക്കാൻ NSS നിയമോപദേശം തേടി. നേരിട്ട് പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം നൽകിയില്ലെങ്കിലും ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ആഘോഷമുണ്ടാകുമെന്നാണ് വിശദീകരണം. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കടുത്ത സമരങ്ങളുമായി മുന്നോട്ടു പോകും, ശബരിമല മോഡൽ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നതായിരുന്നു ഓഗസ്റ്റ് 2 വിശ്വാസ സംരക്ഷണ ദിനം ആചരിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രഖ്യാപിച്ചത്. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം ചേരുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ നിലപാട് ഏതാണ്ട് മയപ്പെടുത്താൻ NSS നേതൃത്വം തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് നിയമപരമായ പോരാട്ടത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അതിനപ്പുറത്തേക്ക് ഒരു തുടർ പ്രക്ഷോഭ പരിപാടികളിലേക്ക് പോകാൻ NSS നേതൃത്വം തയ്യാറാകുന്നില്ല എന്നത് വ്യക്തമാക്കുന്നതാണ് വാർത്താ കുറിപ്പ്. മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനും തൽക്കാലം അദ്ദേഹം തയ്യാറാകുന്നില്ല. അതിന് അദ്ദേഹം കാരണം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നിയമപരമായ പല വിഷയങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഒരു മയപ്പെടുന്ന നിലപാടിലേക്ക് NSS എത്തിയത് സർക്കാരിനെ സംബന്ധിച്ചും ആശ്വാസമാണ്. സർക്കാർ ദിവസങ്ങൾക്ക് മുന്നേ ഈ നിലപാടിലേക്ക് എത്തിയിരുന്നു. ഫലത്തിൽ MV ഗോവിന്ദൻ ഇത് ഈ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ചുവിടാനായി, അതായത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പ്രസ്താവന മാറ്റി പറയുന്ന സാഹചര്യം കണ്ടു. AN ഷംസീർ മൗനത്തിലാണ്. ആകെ പ്രതികരിച്ചത് മുഹമ്മദ് റിയാസ് മാത്രമാണ്. ആരും നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് മാത്രം അദ്ദേഹം പറയുമ്പോൾ അതിനപ്പുറത്തേക്കൊരു നിലപാട് കൂടുതൽ ശക്തമായ നിലപാടിലേക്ക് പോകണ്ട, അതായത് അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട KB ഗണേഷ്കുമാർ MLA ഇതൊരു NSS അന്തസ്സുള്ള നിലപാടാണ്. മാത്രവുമല്ല സമൂഹത്തിൽ ഒരു ചേരിത്തിരിവുണ്ടാക്കാൻ ഇതൊരു മുതലെടുപ്പിന് വേണ്ടി നിൽക്കുന്നില്ല എന്നുള്ള നിലപാട് അന്തസ്സുള്ളതാണ് എന്ന് KB ഗണേഷ്കുമാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അന്തസ്സായ ഒരു തീരുമാനം NSS എടുത്തിട്ടുണ്ട്. ഒരു അക്രമ സമരത്തിന് കേരളത്തിലെ ജനങ്ങളെ മതസ്വകാരം തകർത്താൻ പോവാതെ NSS വളരെ മാന്യമായ തീരുമാനം എടുത്തിരിക്കുന്നത് നിയമപരമായി തെറ്റുകളെ നേരിടുക എന്നുള്ളതാണ് NSS നയമെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതിനകത്ത് കൂടുതൽ പറയേണ്ട കാര്യം അല്ല, അതിന് അത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ കോടതിയിൽ പോയാൽ പോലെ ശരിയായ ന്യായം കിട്ടാം. കേരളത്തിലെ ഒരു മുതലെടുപ്പുകൾക്കും ഒന്നും NSS കൂട്ടുന്നു NSS സംഭവമല്ല. NSS അന്തസ് എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. തെറ്റ് കണ്ടാൽ നിയമത്തിന്റെ വഴി സ്വീകരിക്കുക എന്നുള്ളതാണ്. നിലവിൽ സർക്കാരിന് NSS ഇടയിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിരിക്കുന്നു എന്ന് കാണേണ്ടി വരും. അതിനിപ്പുറം ഷംസീർ മാപ്പ് പറയണമെന്ന നിലപാടിലും MV ഗോവിന്ദൻ എടുത്ത നിലപാടുകൊണ്ട് ഭക്തരുടെ മനസ്സ് മുറിവുണങ്ങിയിട്ടില്ല എന്ന് പറയാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ വേണ്ട പോലെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ട പോലെ ഇടപെട്ടിട്ടില്ല എന്നും NSS ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയും ആ നിലപാട് തുടരുകയും ചെയ്യുന്നു. എന്തായാലും തൽക്കാലം ഗണപതി വിവാദത്തിൽ ഒരു മയപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മിത്ത് വിവാദത്തിൽ പ്രതികരിക്കാതെ സ്പീക്കർ AN ഷംസീർ. പറയാനുള്ളതെല്ലാം പറഞ്ഞെന്നും ഇനി ഒന്നും പറയാനില്ലെന്നും ഷംസീർ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ സന്ദർശിക്കാനായി പുതുപ്പള്ളിയിൽ എത്തിയപ്പോഴായിരുന്നു പ്രതികരണം. മിത്ത് വിവാദത്തിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സ്പീക്കർക്ക് സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ്. ആലുവയിലെ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് 30 പോലീസ് ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെയാണ്. പ്രതിഷേധ സാധ്യത കൂടി കണക്കിലെടുത്താൽ ഇത്രയേറെ പോലീസുകാരെ വിന്യസിച്ചത്. വിലക്കയറ്റത്തിലും നോക്കുകുത്തിയായി സപ്ലൈകോ. പലയിടത്തും അവശ്യ സാധനങ്ങൾ ഇപ്പോഴും കിട്ടാനില്ല. മുഖ്യമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ നൽകിയ വിലവിവര പട്ടികയിലും സ്റ്റോറുകളിലെ വിലയിലും അന്തരവുമുണ്ട്. അതേസമയം സപ്ലൈകോ സ്റ്റോറുകളിലെ ക്ഷാമം 4 ദിവസത്തിനകം പരിഹരിക്കുമെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. സർവത്ര വിലക്കയറ്റം. സാധാരണക്കാരന് ആശ്രയമാകേണ്ട സപ്ലൈകോ ആകട്ടെ ഗുരുതര പ്രതിസന്ധിയിൽ. മുളകും വൻപയറും കറുത്ത കടലയും ഉഴുന്നും സപ്ലൈകോ സ്റ്റോറുകളിൽ കിട്ടാനില്ല. ഇനി സപ്ലൈകോയിലെ വില വിവര പട്ടിക പരിശോധിക്കാം. മുഖ്യമന്ത്രി 2 ദിവസം മുൻപ് വ്യക്തമാക്കിയ സപ്ലൈകോ വില ഇങ്ങനെ. സബ്സിഡി നിരക്കിൽ ചെറുപയർ 74, ഉഴുന്നുപരിപ്പ് 66, കടല 43, വൻപയർ 45, തുവരപ്പരിപ്പ് 65, മുളക് 75,
മല്ലി 79, പഞ്ചസാര 22, ജയ അരി 25, മട്ട അരി 24. സപ്ലൈകോയിലെ വില വിവര പട്ടിക ഇങ്ങനെ: ചെറുപയർ 76, ഉഴുന്നുപരിപ്പ് 68, കടല 45, വൻപയർ 47, തുവരപ്പരിപ്പ് 67, മുളക് 79, മല്ലി 83, പഞ്ചസാര 24, ജയ അരി 25, മട്ട അരി 24. 10-ാം തീയതിയോടെ സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിച്ച് പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെന്റ് ദ്രുതഗതിയിൽ നടത്തി. അതനുസരിച്ച് എല്ലാ ഔട്ട്ലെറ്റിലും ഉൽപ്പന്നങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് 10-ാം തീയതി കൂടി എല്ലാ ഉൽപ്പന്നങ്ങളും ലഭ്യമാകുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഔട്ട്ലെറ്റുകളെ മാറ്റിയെടുക്കാനും ഓണം ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സൗകര്യം ഒരുക്കലുമാണ് ഗവൺമെന്റ് ഉദ്ദേശം. ഈ വാഗ്ദാനവും നടപ്പായില്ലെങ്കിൽ സാധാരണക്കാരന്റെ ഓണം പ്രതിസന്ധിയിലാകും. ന്യൂസ് 18, തിരുവനന്തപുരം. കണ്ണൂർ ചമ്പാട്ടെ CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കാപ്പ് ചുമത്തിയതിൽ CPMൽ പൊട്ടിത്തെറി. പോലീസിനെതിരെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ചമ്പാട് സ്വദേശി രാഗേഷിനെയാണ് കാപ്പ ചുമത്തി പോലീസ് നാടുകടത്തിയത്. CPM KCK നഗർ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമാണ് രാഗേഷ്. സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യൽ, അക്രമം, വീടാക്രമിക്കൽ, അന്യായമായി തടഞ്ഞുവെക്കൽ, ലഹള നടത്തൽ തുടങ്ങിയ കേസുകളിൽ പ്രതിയായിരുന്നു രാഗേഷ്. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആലുവയിൽ 5-വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി അന്വേഷണ സംഘം വിശദമായി തെളിവെടുത്തു. കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ ആലുവ മാർക്കറ്റ് മുതൽ പ്രതിയുടെ താമസ സ്ഥലത്ത് വരെ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. തെളിവെടുപ്പിനിടെ കൊല നടത്തിയ രീതി പ്രതി അസ്ഫാഖ് ആലം വിശദീകരിച്ചു നൽകി. പ്രതിയുടെ നേർക്ക് കുട്ടിയുടെ മാതാവ് പൊട്ടിക്കരഞ്ഞ് പാഞ്ഞെടുത്തത് വികാരനിർഭരമായ കാഴ്ചയായി. കുട്ടിയെ കൊലപ്പെടുത്തിയ മാർക്കറ്റിലായിരുന്നു പ്രതിയെ ആദ്യം എത്തിച്ചത്. പിന്നീട് പ്രതി കൃത്യം നടത്തിയതിനു ശേഷം സമീപത്തെ പൈപ്പിനടുത്തേക്ക് സംഘം നീങ്ങി. മാർക്കറ്റിനുള്ളിലെ കടയിലേക്കും അവിടെ നിന്ന് പ്രതിയെത്തിയ ബെബ്കോ ഔട്ട്ലെറ്റിലേക്കും തെളിവെടുക്കുന്നതിനായി പോയി. ഇതിനിടെ പ്രതിയെ എത്തിച്ചതറിഞ്ഞ് ആളുകൾ തടിച്ചുകൂടി, പ്രതിക്ക് നേരെ പാഞ്ഞെടുത്തു. ആലുവ മാർക്കറ്റിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് പോലീസ് നേരെ പോയത് കുട്ടിയുടെ വീട്ടിലേക്ക്. പ്രതിയെ കണ്ട മാതാവ് അയാൾക്ക് നേരെ പാഞ്ഞെടുത്തു. മാതാവിനെ മാറ്റിയ ശേഷം വീണ്ടും തെളിവെടുപ്പ് തുടർന്നു. പ്രതി പെൺകുട്ടിക്ക് ജ്യൂസും മിഠായിയും വാങ്ങി നൽകിയ വീടിനടുത്തുള്ള കടയിലെ ആളും പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി ആദ്യം താമസിച്ചിരുന്ന ഉളിയന്നൂരിലെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തിയ ശേഷമാണ് അന്വേഷണ സംഘം മടങ്ങിയത്. അതേസമയം ഡമ്മി ഉപയോഗിച്ച് കുറ്റകൃത്യം പുനഃസൃഷ്ടിക്കാനുള്ള നടപടികളിൽ നിയമസാധുതയടക്കം പോലീസ് തേടും. ഇതിനുശേഷമേ ഡമ്മി ഉപയോഗിച്ചുള്ള പരിശോധന നടത്തൂ എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ തീരുമാനം. പ്രതി അസ്ഫാഖ് കാലത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ന്യൂസ് 18, കൊച്ചി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ കടന്നതോടെ ആദ്യ ഭ്രമണപഥം താഴ്ത്തൽ ഇന്ന് നടക്കും. രാത്രി 11 മണിക്കാണ് ഭ്രമണപഥം താഴ്ത്തൽ നടക്കുക. ഘട്ടങ്ങളായി ഭ്രമണപഥം താഴ്ത്തി പേടകത്തെ ചന്ദ്രോപരിതലത്തോട് അടുപ്പിക്കുകയാണ് ലക്ഷ്യം. ഇങ്ങനെ 4 തവണ ഭ്രമണപഥം താഴ്ത്തുന്നതിന് ശേഷം 17-ന് പേടകത്തിൽ നിന്ന് പ്രൊപ്പൻഷൻ മോഡ്യൂൾ വേർപെടും. ഈ മാസം 23-നാണ് നിർണായകമായ സോഫ്റ്റ് ലാൻഡിംഗ് നടക്കുക. തെലങ്കാനയിലെ പ്രസിദ്ധ വിപ്ലവ ഗായകൻ ഗദ്ദർ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. ഹൈദരാബാദിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ അംഗമായ അദ്ദേഹം CPIML സാംസ്കാരിക വിഭാഗത്തിൽ സജീവമായിരുന്നു. അതോടെയാണ് ഗദ്ദർ എന്ന പേര് സ്വീകരിച്ചത്. ഗുമ്മടി വിറ്റൽ റാവു എന്നാണ് യഥാർത്ഥ പേര്. 10 വർഷമായി നക്സലൈറ്റ് പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിന്ന അദ്ദേഹം കഴിഞ്ഞ മാസം പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,505 രൂപ, പവന് 44,040 രൂപ. വെള്ളി ഗ്രാമിന് 78 രൂപ, കിലോയ്ക്ക് 78,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,336 രൂപ. താരഗൺസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. താരഗൺസ് റോയൽ ജുവലറി, കുന്നംകുളം.
ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.